ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള റുമാനി ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. റുമാനി റൊട്ടി എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ റുമാനി ഷവർമൻ്റെ ഫില്ലിങ്സ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 teaspoon മുളക് പൊടി, പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഒരു 1/2 teaspoonോളം നമുക്ക് ജിഞ്ചറും ഗാർലിക്കിൻ്റെ പൗഡറാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ഒരു 1/2 teaspoon, പിന്നെ ആവശ്യത്തിന് ഉപ്പുംപാട് ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം പുളിയില്ലാതെ ചെയ്യാട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ കുറച്ച് വെള്ളംപാട് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നല്ല ലൂസാക്കണ്ട, നമ്മൾ സാധാരണ മസാല ഒക്കെ ഉണ്ടാക്കല്ലേ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്ര ലൂസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലില്ലാത്ത പീസസൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇതേപോലെ നീളത്തിലാണെങ്കിൽ ഒന്നും കൂടി വൃത്തിക്ക് കിടക്കും. അപ്പോൾ ഇതേപോലെ ആണെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് റുമാനി റൊട്ടി ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 cup മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 cup ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പുംപാടും ഇട്ടുകൊടുത്തിട്ട് ഇളം ചൂട് പാലെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് അധികം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കും ചെയ്യാം. പക്ഷേ പാലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും റുമാനി റൊട്ടിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പാലൊഴിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും പാടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്ര പോരട്ടോ, നമ്മൾ പൊറോട്ട മഹു പോലൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരണം. നമ്മൾ ചപ്പാത്തി മാവിനേക്കായും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പ് അതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അധികം ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, അത് അധികം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇത് വേഗം തന്നെ നമുക്ക് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു വലിയുള്ളി 2 വലിയുള്ളി എനിക്ക് എത്രമാത്രം വേണം അത്രയും എടുക്കുക കേട്ടോ. ഞാനിവിടെ 1 വലിയുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ 1 capsicum എടുത്തിട്ടുണ്ട്. 1 capsicum ചെറുതായിട്ടോ എടുത്തിട്ടുള്ളത്. അത് 2 പാട് കൂട്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ 2 മാത്രമേ ഉള്ളൂ എടുത്തിട്ട്. ഈ ഒരു ബട്ടറിൽ അധികം കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നിങ്ങിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1 teaspoon ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കുക. പിന്നെ കുരുമുളകും പാട് ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇത് മെയിനായിട്ട് നമ്മൾ ബട്ടറിൻ്റെ സ്മെല്ല് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 വലിയുള്ളിയും ക്യാപ്സിക്കോ ഇതിലൊന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ഇങ്ങോട്ട് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് റെഡ് മയോണൈസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മയോണൈസ് എടുക്കുക. മയോണൈസ് ഉണ്ടാക്കേണ്ട വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ചുള്ളുണ്ടാകുന്ന ആകെ ചില്ലി സോസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡ് മയോണൈസ് റെഡി. ഇതും മാറ്റി വെക്കുക. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു 2 hours കഴിഞ്ഞിട്ടാട്ടോ ഈ മാവ് ഞാൻ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ബോൾസ് ആക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും ബോൾസാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മറ്റുള്ള ചപ്പാത്തി പോലെ അങ്ങനെയല്ല നമ്മൾ പരത്തുക, ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ടാണ് പരത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാവിന് മുകളിലായിട്ട് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ സ്മെല്ല് വെളിച്ചെണ്ണയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലായിരിക്കും. ഇനി ഇങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഇത് ഒന്നും കൂടി തിന്നാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ആക്കിയ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ചെറിയ പാനാട്ടോ വെച്ചിട്ടുള്ളത്, കുറച്ചും കൂടി വലിയ പാനാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി വലുതാക്കി എടുക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അധികം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ഹാർഡായി പോകും. ഹാർഡായി പോകാൻ പാടില്ല, റുമാലി റൊട്ടി സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒക്കെ നല്ല ബബിൾസൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചുട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു റുമാലി റൊട്ടി എടുത്തിട്ട് രണ്ട് ആക്കി മാറ്റണം കേട്ടോ. ഇത് രണ്ടെണ്ണം വെച്ചിട്ടല്ലേ നമ്മൾ പരത്തെടുത്താൽ, രണ്ടും വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടിയല്ലോ റൊട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഷവർമ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 ഭാഗങ്ങളിങ്ങനെ ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്റ്റായിട്ട് ഷവർമ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ റെഡ് മയോണൈസ് ഇതിലൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടറിൽ നമ്മൾ ഇതാക്കി എടുത്ത വലിയുള്ളി ഇതും പാടത് മിക്സ് ഒന്ന് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചിക്കൻ പീസസും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുക്കുംബറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് വൈറ്റ് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഞാൻ ചെറിയ ഒരു റോളാട്ടം ഉണ്ടാക്കിക്കണം, കാരണം കുട്ടികൾക്കൊക്കെ കയ്യിൽ പിടിച്ച് കഴിക്കാൻ ഇതാണ് നല്ലത്. കുറച്ച് വലുത് വേണമെങ്കിൽ എനിക്ക് വലുതാക്കിയിട്ട് നമ്മുടെ റുമാലി ഉണ്ടാക്കുക, റൊട്ടി ഉണ്ടാക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.